ഞാൻ അഡ്വക്കേറ്റ് എ ഡി വെനി. ഉപഭോക്തൃ കോടതികൾ വളരെ ശക്തമായിരിക്കുകയാണ്. ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി തന്നെ 1 കോടി രൂപ വരെ എത്തി നിൽക്കുന്നു. പഴയകാലത്ത് ജില്ലാ ഫോറം ആയിരുന്നത് മാറി ഇന്ന് ജില്ലാ കമ്മീഷനായി പേരുമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി 1 കോടി രൂപയും സംസ്ഥാന കമ്മീഷന്റെ അധികാരപരിധി 10 കോടി രൂപയും ദേശീയ കമ്മീഷൻ അതിനു മുകളിലുള്ള മുഴുവൻ സംഖ്യയ്ക്കും കേസുകൾ നിർവഹിക്കാവുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉന്നയിക്കുന്ന തർക്കങ്ങളുടെ മൂല്യം കൂടുകയാണ്. വലിയ സംഖ്യയ്ക്കുള്ള പരാതികളാണ് ഉപഭോക്തൃ കമ്മീഷൻ ഇനി വരിക, അതായത് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഇനി വരിക. പഴയകാലത്ത് വെറും 20 ലക്ഷം രൂപയായിരുന്നതാണ് ഇപ്പോൾ കൂടി 1 കോടി രൂപയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി നിയോഗിക്കുന്ന എക്സ്പെർട്സ് വിദഗ്ധരെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകേണ്ടതുണ്ട്. ആക്ടിൽ അതിനെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് റൂൾസ് ഫ്രെയിം ചെയ്യുന്ന ഘട്ടത്തിൽ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. റെഗുലേഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു തർക്കത്തെ സംബന്ധിച്ച്, ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള തർക്കത്തെ സംബന്ധിച്ച് തെളിവുകൾ എടുക്കേണ്ടതിൻ്റെ ബാധ്യത ഒരു എക്സ്പെർട്ട് കമ്മീഷനിലൂടെയാണ്. ഒരു വിദഗ്ധ പരിശോധകൻ പോയി അത് പരിശോധിച്ച് അതിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 1 കോടി രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നമ്മളുടെ ഇടയിലെ ഏകദേശം മുഴുവൻ ഉൽപ്പന്നങ്ങളും അതിൻ്റെ പരിധിയിൽ വരും. ചില ഉൽപ്പന്നങ്ങൾ 1 കോടി രൂപയിൽ മേലെയുള്ളതുണ്ടാകാം. പക്ഷേ ബഹുഭൂരിപക്ഷം നമ്മൾ ഇടപെടുന്ന മേഖലകളിലെ ഏറെക്കുറെ ഉൽപ്പന്നങ്ങളും ബന്ധപ്പെട്ട സംഗതികളൊക്കെ തന്നെ 1 കോടി രൂപയിൽ താഴെ വരുന്ന ഇനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വിദഗ്ധ പരിശോധകനെ നിശ്ചയിക്കുമ്പോൾ അത് കൃത്യതയുള്ളതാകണം. പലപ്പോഴും അതായത് പഴയ കാലങ്ങളിൽ ചെയ്തു വന്നിരുന്നത് പരാതിക്കാരൻ ഒരു പാനൽ സമർപ്പിക്കും, എക്സ്പെർട്ട് കമ്മീഷണറെ ഒരു പാനൽ സമർപ്പിക്കും, എതിർകക്ഷി ഭാഗത്തു നിന്നൊരു പാനൽ സമർപ്പിക്കും, അതിൽ നിന്ന് കോടതി ഒരാളെ തിരഞ്ഞെടുത്തയക്കും, അദ്ദേഹം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ഇത് എത്രമാത്രം ആധികാരികമാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വലിയ തൂക്കിയുള്ള ഹർജികളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകൂടം കമ്മീഷണർമാർ എങ്ങനെയുള്ളതാണ് എന്ന് നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട്. അതായത് സമസ്ത മേഖലകളിലെയും കൺസ്യൂമർ കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന സമസ്ത ഉൽപ്പന്നങ്ങളുടെയും സർവീസുകളുടെയും കാര്യത്തിൽ ഏത് രീതിയിലുള്ള എക്സ്പെർട്സാണ് വേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ദിശാബോധം ഭരണകൂടത്തിന് വേണ്ടതുണ്ട്. ഇലക്ട്രോണിക്സ് മേഖലയെ സംബന്ധിച്ച് അതിനെ സംബന്ധിക്കുന്ന അറിവുള്ള ആളുകളുടെ ഒരു പാനൽ അത് സർക്കാർ നിശ്ചയിക്കണം. സിവിൽ സംബന്ധമായ തർക്കങ്ങളെക്കുറിച്ചാണെങ്കിൽ അത് സംബന്ധമായ മറ്റൊരു പാനൽ, മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ അപ്രകാരം ഒരു പാനൽ. അങ്ങനെയുള്ള വ്യത്യസ്തമായ പാനലുകൾ ഭരണകൂടം നിശ്ചയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ആരെയെങ്കിലും പാനലായി നിർണയിക്കും, ഇരുകൂട്ടരും പാനലുകളെ പറയും, അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. അവരിൽ പലരും ബയാസ്ഡ് ആകുവാനുള്ള സാഹചര്യമുണ്ട്. ഞാൻ ബയാസ്ഡ് ആകുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. മറിച്ച് ഭരണകൂടമാണ് ഇത് നിശ്ചയിക്കുന്നതെങ്കിൽ ആ പാനലിൽ നിന്നാണ് കമ്മീഷൻ നിയോഗിക്കുന്നതെങ്കിൽ അത് ഏറെക്കുറെ കൃത്യമായ രീതിയിൽ നിർവഹിക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പോഴുള്ള കമ്മീഷണർമാർ മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല പറയുന്നത്, ആ കമ്മീഷണർമാരെ മുഴുവൻ ഗവൺമെൻറ് അവരുടെ യോഗ്യത പരിശോധിച്ചുകൊണ്ട് അവരെ ഈ പാനലിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശക്തമായ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്മീഷണർമാരെ സംബന്ധിച്ച് അവർക്ക് അവരേതാണോ അവരോട് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നൽകുന്ന ഉൽപ്പന്നം, അതിനെക്കുറിച്ച് പലർക്കും ധാരണയില്ലാത്ത സാഹചര്യങ്ങൾ വന്നുചേരാറുണ്ട്. അവർ അവരുടെ ഊഹം അനുസരിച്ചൊക്കെയാണ് പലപ്പോഴും റിപ്പോർട്ടുകൾ സമർപ്പിക്കാറുള്ളത്. അതൊരു കാരണവശാലും കരണീയമായ ഒരു സംഗതിയല്ല. ആ മേഖലയിലെ വിദഗ്ധരാരാണെന്ന് ഭരണകൂടം കണ്ടെത്തി ആ പാനലിലൂടെ വേണം ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കപ്പെടുവാനായിട്ട്. അല്ലെങ്കിൽ നീതി കൃത്യമായ രീതിയിൽ ലഭിക്കില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഒരു പാനലിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വലിയ വലിയ തർക്കങ്ങളുണ്ടാകും. അതായത് 1 കോടി രൂപയുടെ തർക്കങ്ങൾ ജില്ലാ കമ്മീഷനിൽ വരുമ്പോൾ തന്നെ വലിയ
തുകയായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വളരെ ആധികാരികമായി അറിവുള്ള ആളുകളുടെ സംവിധാനം വേണ്ടിവരും. അത് എങ്ങനെയുള്ള ആളുകളാണ് നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട്? അവർ സർക്കാരിൽ ജോലി ചെയ്യുന്ന ആളുകളാണോ ഇത്തരത്തിലുള്ള എക്സ്പെർട്ട് കമ്മീഷൻസ് എന്ന് നിശ്ചയിക്കേണ്ടതുണ്ട്? അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അത് സംബന്ധമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം അതുള്ള ആളുകളെയാണോ നിശ്ചയിക്കേണ്ടതെന്ന് ഭരണകൂടം നിശ്ചയിക്കേണ്ടതുണ്ട്. പക്ഷെ ഭരണകൂടം ഈ കാര്യത്തിൽ സാധാരണഗതിയിലുള്ള ആ നിലപാടിൽ നിന്ന് കുറച്ചുകൂടി കർക്കശമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കമ്മീഷനാണ് കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുക. ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും വിധി വരുവാൻ സാധ്യതയുണ്ടാവുക. അപ്പോൾ തന്നെയുമല്ല, ഈ ആളുകൾക്ക്, ഈ പ്രകാരം കമ്മീഷണർമാരെ നിയോഗിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഒരു കമ്മീഷൻ എടുക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അവബോധം ഉണ്ടാക്കി നൽകേണ്ടതുണ്ട്. അവർക്ക് അതിനുവേണ്ടിയുള്ള പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അവരെ ബോധവാന്മാരാക്കണം. ഒരു അഡ്വക്കേറ്റ് കമ്മീഷനാണ് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടാകാം, പക്ഷേ അദ്ദേഹത്തിന് ടെക്നിക്കൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ലീഗൽ ബാക്കിംഗ് ഇല്ലാതെ വരുന്ന എക്സ്പെർട്ട് കമ്മീഷണേഴ്സ് അവരെ സംബന്ധിച്ച് അവർക്കൊരു പരിശീലനം വേണ്ടതുണ്ട്. അവരുടെ വൈദഗ്ധ്യത്തെക്കുറിച്ചല്ല പരിശീലനം നൽകേണ്ടത്, മറിച്ച് അവർക്ക് എങ്ങനെയാണ് ഒരു എക്സ്പെർട്ട് കമ്മീഷൻ എടുക്കേണ്ടത്, അതിന് എങ്ങനെയാണ് നോട്ടീസുകൾ നൽകേണ്ടത്, എങ്ങനെയാണ് അത് സർവേ പറയേണ്ടത്, അതിനുശേഷം എങ്ങനെയാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചൊരു പൊതുബോധം അവർക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള നിയമവശങ്ങളും ഈ റൂൾസിൽ വളരെ കൃത്യമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഒട്ടേറെ കേസുകളിൽ കമ്മീഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പല രീതിയിലുള്ള വീഴ്ചകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്, കോടതിയുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പക്ഷെ പലപ്പോഴും കമ്മീഷണർമാരെ പോലും ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ, കമ്മീഷണർമാരെ പോലും വേണ്ടത്ര രീതിയിൽ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പലപ്പോഴും കോടതികൾ അത്തരം കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല എന്നുള്ളതാണ് വിഷയം. പക്ഷേ ആത്യന്തികമായി ഒരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. ആ വ്യക്തിയുടെ പോരാട്ടത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതിൽ അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിൻ്റെ കേസ് വിജയിക്കുവാനുള്ള ശ്രമം അദ്ദേഹം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായ തെളിവുകൾ വരേണ്ടതുണ്ട്. അത് വാദിയെ സംബന്ധിച്ചും പ്രതിയെ സംബന്ധിച്ചും ഒരുപോലെ തന്നെയാണ്. രണ്ടു കൂട്ടർക്കും അവരുടേതായ കാര്യങ്ങൾ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഒരു എക്സ്പെർട്ട് കമ്മീഷണർക്ക് അവിടെ പിഴയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം കേസിനെ സംബന്ധിച്ച് വലിയ ദോഷകരമായി മാറുവാനിടയുണ്ട്. അതിനാൽ തീർച്ചയായിട്ടും ഭരണകൂടം ഈ കാര്യത്തിൽ കുറച്ചുകൂടി ശക്തമായ രീതിയിൽ ഇടപെടേണ്ടതുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ യോഗ്യതകൾ നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കൺസ്യൂമറിൻ്റെ പരിധിയിൽ വരുന്ന മുഴുവൻ മേഖലകളെയും, അതായത് സർവീസ് സംബന്ധമായതും ഉൽപ്പന്ന സംബന്ധമായ മുഴുവൻ മേഖലകളെക്കുറിച്ചുമുള്ള എക്സ്പെർട്സിനെ നിയോഗിക്കപ്പെടേണ്ടതുണ്ട്. വിദഗ്ധൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു വിശദീകരണം റൂൾസിൽ പറയേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് റൂൾസ് ഫ്രെയിം ചെയ്യുമ്പോൾ കൂടുതൽ നല്ല രീതിയിലുള്ള റൂൾസ് ഫ്രെയിം ചെയ്യണം. അവിടെ നല്ല കമ്മീഷണർമാരെ, എക്സ്പെർട്ട് കമ്മീഷണർമാരെ, യോഗ്യരായ കമ്മീഷണർമാരെ നിയോഗിക്കുവാനുള്ള ഒരവസരം വന്നു ചേരട്ടെ. അത് കേസുകളുടെ കുറച്ചുകൂടി ആ കേസിൻ്റെ തെളിവുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.